നമസ്കാരം. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നിച്ചു പോരാടാൻ PV അൻവർ MLA ക്ഷണിച്ച് മുസ്ലിം ലീഗ് നേതാവ്, മുസ്ലിം ലീഗിൻ്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് CHA ഇക്ബാലാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്നാൽ പാർട്ടിയിലെ നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് പോസ്റ്റ് അങ്ങ് പിൻവലിക്കേണ്ടി വന്നു. പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങളെ PV അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ്. പക്ഷേ അത് അംഗീകരിക്കാൻ പിണറായി വിജയന് കഴിയില്ല. അൻവർ പെട്ടെന്ന് ആർക്കും വഴങ്ങുന്ന പ്രകൃതക്കാരനല്ല. പിണറായിക്കാണെങ്കിൽ തൻ്റെ മുന്നിൽ വഴങ്ങാത്തവനോട് കട്ട കലിപ്പാണ്. ഇപ്പം രണ്ട് ഘട്ടം കഴിഞ്ഞു. ഒന്ന്, മുഖ്യമന്ത്രിയിൽ വലിയ വിശ്വാസമുണ്ടായിരുന്ന അൻവറിൻ്റെ യുദ്ധപ്രഖ്യാപന ഘട്ടം. രണ്ട്, മുഖ്യമന്ത്രിയെ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് കരുതുന്ന ഘട്ടം. മുഖ്യമന്ത്രി തന്നെ തീരെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നതിൽ അൻവറിന് ചെറിയ നിരാശ തോന്നുന്നുണ്ട്. യഥാർത്ഥ പിണറായി വിജയൻ ആരാണെന്ന് മനസ്സിലാക്കുന്ന മൂന്നാം ഘട്ടമാണ് പ്രധാനം. പിണറായിയും ശശി, MR അജിത്കുമാറും ഒന്നാണെന്ന് ബോധ്യപ്പെടുന്നതാണ് മൂന്നാം ഘട്ടം. ഈ ഭരണം സംഘപരിവാറിന് കുടപിടിക്കുകയാണെന്നും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും എല്ലാത്തരം അഴിമതികളുടെയും കൂത്തരങ്ങായി മാറിയിട്ടുണ്ടെന്നും വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും UDFൻ്റെയും നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ കൂടെ നിൽക്കാൻ പഴയ കോൺഗ്രസ്സുകാരനായ അൻവർ തയ്യാറാവുന്ന ഘട്ടത്തിന് അപ്പോഴാണ് സമയമാകുക. ഇതിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. അതേസമയം PV അൻവർ മുസ്ലിം ലീഗിലേക്ക് വരുമോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അൻവറിനെ സ്വാഗതം ചെയ്തത് അറിഞ്ഞിട്ടില്ലെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. PV അൻവറിനെ മുസ്ലിം ലീഗിലേക്ക് സ്വാഗതം ചെയ്തു എന്ന രീതിയിൽ വരുന്ന വാർത്തകൾ വ്യാജമെന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പറയുന്നത്. അൻവറിനെ മുസ്ലിം ലീഗിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന പരാമർശം പോസ്റ്റിലില്ല. മുസ്ലിം ലീഗിൻ്റെയും UDFൻ്റെയും നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അൻവറിന് ആ നിലപാടിനൊപ്പം നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ലീഗിലേക്ക് സ്വാഗതം ചെയ്യലാകും? സുവ്യക്തമായ ഒരു വാചകത്തെ ഇങ്ങനെ വളച്ചൊടിക്കരുതെന്നും കേരളം ചർച്ച ചെയ്യേണ്ട വിഷയത്തെ വഴിതിരിച്ചു വിടരുതെന്നുമാണ് PMA സലാം പറയുന്നത്.